വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി സഭ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലും അതുപോലെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ അടിസ്ഥാന ദൈവവചനം പ്രഥമമായി ദൈവവചനം പിന്നെ ഉപോൽബലകമായി ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതുപോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം ദൈവത്തിൻ്റെ ജനത്തിന് നല്ല പ്രബോധനങ്ങൾ കൊടുത്ത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താൻ എന്ന് സഭാമാതാവ് നമ്മളെ നമ്മളോട് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായതുമായ ചില വിശ്വാസ സത്യങ്ങളെയാണ് ഈ ധ്യാന ദിവസങ്ങളിൽ നമ്മൾ പരിചിന്തനം ചെയ്യാൻ പോണത്. അതിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വിശ്വാസ സത്യം, സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമുണ്ട്. അതാണ് ഒരു വ്യക്തി അറിയേണ്ട വളരെ മർമ്മകരമായ നമ്മുടെ ജീവിത ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മൂലക്കല്ലാണ് സർവശക്തനും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് രണ്ട് മൂന്ന് വിശേഷണങ്ങൾ എനിക്ക് അതിനകത്ത് ഒരു വിശേഷണം എടുക്കാൻ ഇപ്പോൾ സമയം കിട്ടുള്ളൂ. സർവശക്തനും പിതാവും ഏകനുമായ ദൈവം. അതിൽ നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ രണ്ട് കാര്യം, സർവശക്തനും പിതാവുമായ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയിൽ നിങ്ങൾ നോട്ട്ബുക്ക് കൊണ്ടുവന്നുള്ളവരുണ്ട്. 199 മുതൽ 230 വരെയുള്ള ഗണ്ണികകളിൽ സർവശക്തനും പിതാവും ഏകനുമായ സത്യദൈവത്തെക്കുറിച്ചാണ് പ്രബോധനങ്ങൾ നൽകപ്പെടുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുന്ന എങ്ങനെയാണ്, ഓ അത് പറഞ്ഞ് പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? അതൊക്കെ നമ്മൾ എന്നും പഠിച്ചുകൊണ്ട് എന്നും നമുക്ക് ബോധ്യമുള്ള കാര്യമല്ലേ, അതിനകത്ത് എന്താ പുതുമയിരിക്കുന്നത്? കാര്യമുണ്ട് സഹോദരങ്ങളെ, ഞാൻ അനേക സ്ഥലങ്ങളിൽ ദൈവജനത്തെ കാണാനും വ്യക്തിപരമായി സംസാരിക്കാനും ദൈവം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം ഈ ജനങ്ങൾ അവരുടെ കണ്ണുനീരാണ് പറയണത്. ചിലർ പറയുന്നത് എങ്ങനെയാണ്, അച്ഛാ പാപത്തിൽ നിന്ന് മോചനമില്ല, ഇപ്പോഴും തഴക്കദോഷങ്ങളാണ്. ചിലർ പറഞ്ഞത് അച്ഛാ എപ്പോഴും കോപ സ്വഭാവമാ, ഞാൻ എൻ്റെ അമ്മേനെയൊക്കെ പൂരം തെറി പറഞ്ഞ് മൂലയെ കൊണ്ട് ഇരുത്തും. ഒരു ഫ്രീസല്ലോ, അപ്പൻ്റെ നേരെ കാലെടുത്ത് ഞാൻ ചവിട്ടിയിട്ടെന്ന് പറഞ്ഞ് ഒരാൾ, ഒരു ചേട്ടൻ പറഞ്ഞാണ് അപ്പനെ വാക്കത്തിയും കൊണ്ട് വെട്ടാൻ ചെന്നിട്ട് അച്ഛൻ ഞാൻ എന്താ ചെയ്യുക. അയാൾക്ക് സങ്കടം, കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അയാൾ, പക്ഷേ അദ്ദേഹം ചെയ്തു പോയി. ഭാര്യേനെ കിരാതമായി മർദ്ദിക്കുന്നതിൻ്റെ വേദനയോടെ നടക്കുന്നവർ, ഭർത്താവിനെ വളരെ മനുഷ്യത്വരഹിതമായി ഉപദ്രവിക്കാറ് പല രീതിയിൽ ട്രീറ്റ് ചെയ്തതിൻ്റെ ദുഃഖമായിട്ട് നടക്കുന്ന സഹോദരിമാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾക്കും അവരുടേതായ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ അനുചിതമായ പ്രവൃത്തികളുടെ ഒരു വലിയ ഒരു പരമ്പര തന്നെ ജീവിതത്തിലേക്ക് അരങ്ങേറുകയാണ്. അവർ പറയണത് ഇങ്ങനെയാണ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം വികാരിച്ചിനെ കൊങ്ങയ്ക്ക് പിടിച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊക്കി നിർത്തിയൊരു ചേട്ടൻ. ഒരു ക്രിസ്മസ് രാത്രിക്ക് കുർബാന അർപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഷൻ പള്ളിയിലേക്ക് അച്ഛൻ ചെന്നതാണ്. അപ്പോൾ നമസ്കാരം ചോദിച്ചു എന്നുള്ള ഒറ്റ പേരിൽ ആ അച്ഛനെ ഇങ്ങനെ ആ ചേട്ടനെ കണ്ട് സംസാരിച്ച് ആ ചേട്ടൻ പൊട്ടിക്കഞ്ഞു പറഞ്ഞു, അച്ഛ ആ നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി, എന്താണ് അങ്ങനെ ചെയ്ത് എനിക്ക് അറിയാൻ പാടില്ല അച്ഛ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അതിനെക്കുറിച്ച് അതിനൊരു കാരണം പറയുന്നുണ്ട്. സർവശക്തനായ ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബലക്ഷയമാണ് ഈ തരത്തിലുള്ള വെറിക്കൂത്തുകളും ഈ തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. സഭ നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശ്വാസം തീരെ നിസ്സാരമായ കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞെങ്ങനെയാണ് കുമ്പസാരിച്ച് മടുത്ത്, കാരണം എന്താ പാപത്തിൽ നിന്ന് മോചനമില്ല. നിങ്ങൾ പറഞ്ഞ എന്നെ പരിശ്രമിച്ച് മടുത്ത്, എൻ്റെ പരദൂഷണ സ്വഭാവം മാറുന്നില്ല, എൻ്റെ അസൂയ വിട്ടുപോകുന്നില്ല, എൻ്റെ ധാർഷ്ട്യം മാറുന്നില്ല, എൻ്റെ പോകിരി സ്വഭാവം മാറുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, സർവശക്തനായ നിങ്ങളുടെ പിതാവിലുള്ള വിശ്വാസവും ഈ പിതാവിനോടുള്ള സ്നേഹവും എത്രമാത്രം ക്ഷയിച്ചിരിക്കുന്നുവോ അത്രയും ഇക്കണ്ട അനുചിത പ്രവൃത്തികൾ കൊണ്ട് ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കും എന്നാണ് തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മൾ റോമാലേഖനത്തിലെ
ഒന്നാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള തിരുലിഖിതങ്ങളാണ് വായിക്കുന്നത്. അവിടെ വചനത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനം അതിലെ 1:18 മുതലുള്ള വാക്യങ്ങൾ, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നാൽ അവർക്ക് ഒഴിവുകഴിവില്ല. അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ബുദ്ധി കൊണ്ട് പല ആളുകളും ദൈവം പിതാവാണെന്ന് പറയുന്നുണ്ട്, കാര്യമില്ല. അതൊന്നും ജീവിതത്തിൻ്റെ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തില്ല. ഒരുപാട് തിന്മകളിലേക്ക് ഈ വക്കത്തിരിക്കുന്ന ഈ വലിയ ഗർത്തത്തിൻ്റെ വക്കത്തിരിക്കുന്ന ചില കല്ല് അങ്ങോട്ട് മഴ പെയ്യുമ്പം അങ്ങോട്ട് അടർന്ന് അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നതുപോലെ ജീവിതത്തിൽ ഒരുപാട് പേര് സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങ് അടർന്ന് പാതാള ഗർത്തത്തിലേക്ക് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയുമായ ദുർസ്വഭാവങ്ങളിലേക്ക് അങ്ങോട്ട് അടർന്ന് പതിക്കുകയാണ്. കാരണം എന്താ? അവർ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ട് അവർ ബോഷന്മാരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എവിടെയൊക്കെ ഈ ദൈവപിതാവിനോടുള്ള ബന്ധവും സ്നേഹവും പ്രാർത്ഥനയും കുറയുന്നുവോ അവിടെയെല്ലാം മദ്യപാനം, ലൈംഗിക അരാജകത്വം, സ്വർഗഭോഗം, ദാമ്പത്യ പരാജയങ്ങൾ, കുടുംബ തകർച്ച, വൈകൃതങ്ങൾ, കല്യാണമില്ലാത്ത അവസ്ഥ, ഈ വൃത്തികെട്ട അല്ലെങ്കിൽ എന്താ മൃഗതുല്യമായ ജീവിതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വീണുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചോ, ഏതൊക്കെ ഇടവകൾ ദൈവത്തെ ഉപേക്ഷിച്ചുവോ, ഏതൊക്കെ കുടുംബങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചോ, അവിടെയെല്ലാം കാണുന്ന പ്രത്യേകത അനുചിതമായ പ്രവർത്തികൾ. അപ്പനാരും അമ്മയാരും തിരിച്ചറിവില്ല, ചേട്ടനാരും അനിയനാരും തിരിച്ചറിവില്ല, ആങ്ങളെ ആരും പെങ്ങളാരും തിരിച്ചറിവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, തങ്ങളുടെ ശരീരങ്ങളോടുകൂടെ പരസ്പരം അവമാനിതമാകുന്നതിന് ദൈവം അവരെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു, ലോകത്തെ സ്വീകരിച്ചു. വ്യാജമെന്ന് പറഞ്ഞാൽ ലോകപരമായ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ വീട്, നമ്മുടെ പേര്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പഠനം, നമ്മുടെ സമ്പത്ത്, വീട്, ഇതൊക്കെ വ്യാജം എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത്, നിത്യമല്ലാത്തത്. നിത്യനായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നിത്യമല്ലാത്ത അനശ്വരമായ കാര്യങ്ങളെ അവർ ആവേശത്തോടെ സ്വീകരിച്ചു. അതുകൊണ്ട് അവരുടെ ഇടയിൽ അശുദ്ധി കട്ടപിടിച്ച്. അടുത്തത് വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. വീണ്ടും പറയാണ്, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരാണു ആണുമായിട്ട് ലൈംഗിക വൈകൃതം ഏർപ്പെടുന്ന ഒരു നിന്ദ്യമായ വികാരമല്ലേ? അല്ലെങ്കിൽ ഒരു 75 വയസ്സുള്ളൊരു ചേട്ടനും 10 വയസ്സുള്ളൊരു പെൺകുട്ടിയും തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ എന്താ പറയുക? അങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ, സാധാരണ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യോ? ഒരു തരാതരമൊക്കെ പ്രായമെങ്കിലും നോക്കില്ലേ? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ പിന്നെ മക്കളാണോ ഭാര്യയാണോ അമ്മയാണോ എന്നുപോലും തിരിച്ചറിവില്ലാത്ത ബോധം കെട്ട ജീവിതത്തിലേക്ക് മനുഷ്യന്മാർ വീണുപോകും. വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും കൊണ്ട് നിറഞ്ഞു. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുമായി മാറുന്നു. മാതാപിതാക്കന്മാരാര്, ഗുരുഭൂതന്മാരാര്, പള്ളി ഏത്, പള്ളിക്കൂടം ഏത്, ഇതൊന്നും തിരിച്ചറിവില്ലാത്ത നെറികേടിൻ്റെ സ്വഭാവം ആരംഭിക്കും. ഇത് പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നെറികേടിൻ്റെ സ്വഭാവം ആരംഭിക്കും. മാതാപിതാക്കൾ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അതുതന്നെ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും മദ്യപിക്കാൻ പോവുക,
ഈ ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും ദാമ്പത്യ അവിശ്വസ്തത, വിവാഹമോചനം, ഭാര്യയെ മർദ്ദിക്കുക, ഭർത്താവിനെ ദുഷിക്കുക, കുടുംബം കലക്കുക, തമ്മിൽ തമ്മിൽ പോര്, അനുസരണില്ല, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പാപം അരങ്ങേറുകയാണ്. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയിൽ ഇന്ന് പാപം അരങ്ങേറുകയാണ്. അറിയാം തെറ്റാണെന്ന്, എന്നാൽ അത് തന്നെ ചെയ്യാൻ പോവുക. പ്രിയപ്പെട്ട സഹോദരൻ, എന്തതിന് കാരണം? റോമാലേഖനത്തിൽ 1-ാം അധ്യായം അതിൽ 18 മുതൽ 32 വരെയുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടത്തേക്ക് മഹത്വം നൽകുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാത്രി സർവശക്തനും പിതാവുമായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ദൈവമുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് വേദനയുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് വേദനയുണ്ട്. കാരണം എന്താ? ദൈവത്തെ നമ്മുടെ അപ്പനായി കരുതുന്നില്ല. ദൈവത്തെ നമ്മുടെ അപ്പനായി നമ്മൾ കരുതുന്നില്ല. വലിയ പഠിപ്പുള്ള വലിയ ആളുകൾ പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് പറയണത്, ഗോഡ് ഈസ് ആൻ അൺമൂവഡ് മൂവർ. ഒരു കൂട്ടർക്കുള്ള ചിന്ത അങ്ങനെയാണ്. വലിയ വലിയ തത്വങ്ങൾ പഠിച്ച തത്വശാസ്ത്രജ്ഞർക്ക്, ഫിലോസഫേഴ്സിന് ഗോഡ് ഈസ് ആൻ അൺമൂവഡ് മൂവർ. അല്ലെങ്കിൽ കുറേ വേറെ തരത്തിലുള്ള ആചാര്യന്മാരാണെങ്കിൽ അവർക്ക് ഒരു പരാശക്തി, ദൈവം ഒരു ശക്തിയാണ്, ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ നമ്മളോട് പറയണത് അങ്ങനെയല്ല. ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവരുടെ പാത സുഗമമായിരിക്കും, അവരുടെ കാലുകൾ ഇടറുകയില്ല, എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവിനെ പോലെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എൻ്റെ അപ്പനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പനാണെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ അപ്പൻ നോക്കും. അതാണ് പിതാവ്, അഭിയുന്ന പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ് സന്ദേശത്തിൽ പറഞ്ഞത്, ആ മാർപ്പാപ്പ ജനങ്ങളുടെ ആകുലങ്ങളെല്ലാം എടുത്തു മാറ്റുന്ന ഈ പിതാവായ ദൈവത്തെ അറിഞ്ഞ മാർപ്പാപ്പ ഈ ആകുലതയെ, ഉത്കണ്ഠയും ടെൻഷനൊക്കെ ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. ആ അപ്പനാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കാര്യം നോക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അവിടെ ഇരുന്ന് അപ്പാ എന്ന് വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ക്ഷീണിച്ചോ? എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി, നല്ല തീഷ്ണമതി ആയതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രി മുഴുവൻ ഇരുന്ന് അങ്ങ് പഠിച്ച്, ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല പരീക്ഷ വന്നാൽ. അങ്ങോട്ട് മുഴുവൻ പഠിപ്പാണ്, പഠിച്ച് നന്നായിട്ട് അങ്ങോട്ട് എഴുതി. എഴുതി കഴിഞ്ഞ് 4 മണിക്ക് ഒരു ടൗണിൽ നിന്ന് 1-1.5 മണിക്കൂർ നടക്കണം എൻ്റെ കുഗ്രാമത്തിലേക്ക്. ആ ചെമ്മൺ പാതയിലൂടെ 1.5 മണിക്കൂർ നടക്കുമ്പം അടുത്തുനിന്നുള്ള വീട്ടിൽ നിന്നുള്ള 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെയാണ് എന്നെ 4-ാം ക്ലാസ്സുകാരനെ എന്നെ വിട്ടിരിക്കുന്നത്. അവരിങ്ങനെ സോറ പറഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളും നടന്നു പോവാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. ഞാനതിൻ്റെ കൂടെ ഇങ്ങനെ 4-ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പിന്നാലെ നടക്കുക. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ്റ് വേദന വന്നിട്ട് വിശന്നിട്ടാണ് എന്താണെന്നറിയില്ല, കൊളുത്തിപ്പിടുത്തം വന്നിട്ട് ഞാനിങ്ങനെ റാ പോലെ വളയാൻ തുടങ്ങി. അവസാനം നടക്കാനും ശ്വാസം കിട്ടാതെ ഞാനവിടെ ഒരു കലുങ്കുണ്ട്, കലുങ്ക ഇരുന്നു. ഇവർ സൊറ അടിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ്. ഓടി വന്നിച്ച് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എന്നാൽ കുട്ടി ഇവിടെ ഇരുന്ന് ഞങ്ങൾ പോയിട്ട് ആളെ വിടാമെന്ന് പറഞ്ഞ് അവർ നടന്നുപോയി. എന്നാൽ കുട്ടി ഇവിടെ ഇരുന്ന് ഞങ്ങൾ വീട്ടിൽ പോയി പറയാമെന്ന് പറഞ്ഞിട്ട്, കാരണം അവർക്ക് ദണ്ണയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ അപ്പം കൃഷിക്കാരനാണ്. പറമ്പിൽ ഈ റബ്ബർ, തെങ്ങ്, വാഴയൊക്കെ കളച്ച് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് പറമ്പിൽ പണിയുന്ന അപ്പനാണ്. അപ്പൻ വൈകുന്നേരം പറമ്പിൽ പണിതുകൊണ്ടിരിക്കുമ്പം ഇവർ ഇന്ന് ആരോ ചെന്ന് പറഞ്ഞതേ, മോൻ അവിടെ വഴിയിൽ കലുങ്കരി ഇരിപ്പുണ്ട്, വേഗം ചെല്ലാം, എന്താ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു.
ഉടനെ അപ്പൻ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല, ആ ഒരു ഒരു ലുങ്കി ഉണ്ട്, ആ ലുങ്കി കൊടുത്ത് തോർത്തും കൊണ്ട് വേഗം മുഖം തുടച്ച് ഒരു ഷർട്ട് കൊടുത്തിട്ട് ഓടി വന്നു. ഓടി വന്നപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എത്ര പേര് നടന്നു വീണ എന്താ അവർക്ക് പിന്നെ വിവരം അറിയില്ല. മറ്റേ കുട്ടികൾ ചെയ്തായി പോയി കഷ്ടം. എന്നെ ഏൽപ്പിച്ചാണ് കുട്ടി, ആ ഞാൻ കുട്ടി ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോയി പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അവർ സോറി അടിച്ച് അവരെന്തൊക്കെയാ ശൃംഖരിച്ച് പോകാന്ന് പറഞ്ഞു, എന്താണെന്നറിയില്ല, അവർ വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ എന്നെ കണ്ടവിടെ മോനെ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്നു. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ വേണ്ട, നീ വിഷമിക്കൊന്നും വേണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്തു, എന്നെ എടുത്ത് അപ്പൻ്റെ തലയല്ല ഈ തോളിലേക്ക് അങ്ങോട്ട് വെച്ച്, എന്നിട്ട് അങ്ങോട്ട് പോന്നു. അതോടുകൂടി തന്നെ രോഗം മാറി. ഈ രോഗത്തിന് കണ്ടമാനം ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല, കുറച്ചൊക്കെ ഇങ്ങനത്തെ ക്രിയകൾ ചെയ്താൽ മതി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ നടക്കണം. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഞാനിങ്ങനെ ആഘോഷമായിട്ട് ഇങ്ങനെ മുകളിലിരിക്കുക, അപ്പൻ ഇങ്ങനെ ചുവന്നുകൊണ്ട് വരിക. പിന്നെ ചുവന്നുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിട്ട് എന്തോ ഒരു ചെറിയ ഒരു സാധനം എന്തോ ഇടിച്ച് കലക്കി തന്നു, സായമോദക ഇഞ്ചി എന്തോ ഇടിച്ച് കലക്കി തന്ന്, പിന്നെ ചൂടുള്ള കഞ്ഞി വന്നപ്പോൾ തന്നെ ശരിയായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ അന്ന് ഓർത്ത കാര്യമുണ്ട്, വേറെ ആർക്കും തണ്ണയില്ല. ഈ വാർത്ത കേട്ടപ്പം ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഓടി വന്നാരാം, അപ്പം മാത്രമേ വരുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ബാക്കിയുള്ളവർ ഭംഗി നോക്കും, ഓ കുട്ടി ഭയങ്കര സങ്കടമല്ല എന്ന് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പൻ അങ്ങനെയല്ല, അപ്പൻ നമുക്ക് വേണ്ടി നമ്മുടെ ഓരോ കാര്യങ്ങളിലും അപ്പന് ശ്രദ്ധയുണ്ട്. ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഈ ചെറിയ ആളുകളെക്കാൾ എല്ലാം അധികമായി നമ്മുടെ സകല ഹൃദയ വിചാരങ്ങളും അപ്പൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ കാര്യത്തിൽ നാം നമ്മുടെ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. ഇപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇവിടെ ഇരിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകണം, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകണമെന്ന് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ നിഷേധമാണ് ആ വികാര വിചാരങ്ങളിൽ അലിഞ്ഞു കിടക്കുന്നത്. ഈ അപ്പനെ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പനില്ലെങ്കിലും ജീവിക്കാം. അപ്പോൾ ഇന്ന് പവിത്രൻ പിതാവ് സൂചിപ്പിച്ച ഒരു ട്രെൻഡ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അച്ഛൻ നേരിൽ എൻ്റെ ഉള്ളിലുണ്ടാവും, നിങ്ങളുടെ ഉള്ളിലും കുറേശ്ശേ ഉണ്ടാവും. ഫ്രീ സ്ഥലമാണ്. കൂടുതൽ പൈസ ഉള്ളവർക്ക് കൂടുതൽ ഇങ്ങനത്തെ സ്വഭാവം, കൂടുതൽ പഠിപ്പുള്ളവർക്ക് വേറെ ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിയവർക്കെല്ലാം ഈ ഒരു ട്രെൻഡ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളോട് വേറൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഞാൻ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നല്ല അച്ഛൻ്റെ പള്ളിയിൽ, ഒരു വലിയ പള്ളിയിൽ, തൊട്ടുമുക്കം പള്ളിയിൽ ഒരു ധ്യാനത്തിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ നല്ല ഒരു ദിവസം അവർ മുഴുവനും നല്ല കപ്പയും കോഴിയൊക്കെ വെച്ച് അവർ തന്നു. വൈകുന്നേരം ഒരു പൊതുപ്പണി, അച്ഛനും ടീമിനും ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അവിടെയുള്ള ചെറുപ്പക്കാരും കൈക്കാരന്മാരെല്ലാവരും കൂടെ പണിയെടുത്ത് ഒരു 9 മണിയായപ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഞങ്ങളെ വിളിക്കാൻ, ഞാനും വികാരിച്ചനും ടീമംഗങ്ങളും എല്ലാം കൂടെ കൂടി പള്ളിയിലിരുന്ന് വൈകുന്നേരം സായാഹ്നം മുഴുവനും പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു 9 മണിയായപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഭക്ഷണമൊക്കെ റെഡിയായി വരാം, ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു. ചെന്നപ്പോൾ എല്ലാം റെഡിയായി വെച്ചിരിക്കും. പക്ഷെ പോണ വഴിക്ക് വികാരിയച്ഛൻ അങ്ങോട്ട് കണ്ടമാനം ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ വേഗം വികാരിച്ചൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പം ഛർദ്ദിക്കും. പിന്നെ വേഗം ഭക്ഷണം കഴിച്ച് ശരിയാവില്ല, വേഗം ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ഗുളികയുണ്ട്, അതും കഴിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണം, എന്നാൽ നേരം വിളിക്കുമ്പോഴത്തേനും മാറും. അങ്ങനെ വികാരിച്ചനെ ഗുളികയും കഴിച്ച് കഞ്ഞിവെള്ളം കുടിച്ച് ലൈറ്റ് ഓഫാക്കി വേഗം വികാരിച്ചനെ കിടത്തി. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴല്ലേ കോഴി, താറാവ്, ആട്, പോത്ത്, പന്നി, ഇങ്ങനെ എല്ലാ വിഭവങ്ങളും, പിന്നെ മീൻ, പല കുടമ്പളി ഇട്ടതും കുടമ്പളി ഇടാത്തതും, മാങ്ങ ഇട്ടത് മാങ്ങ, അങ്ങനെ പലതും വെച്ചിരിക്കുകയാണ്. അവർ നല്ല പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കൈയൊക്കെ കഴുകി ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മേശയാണ്, മേശയുടെ ഒരു സൈഡിൽ വികാരിച്ചിരിക്കുന്ന ചീഫ് ഒരു പോസ്റ്റുണ്ട്, ബാക്കി രണ്ട് സൈഡിൽ ടീമംഗങ്ങളിരിക്കും. വലിയ മേശയാണ്. അപ്പോൾ വികാരിച്ചിരിക്കുന്ന കസേരയെന്ന് വികാരിച്ചില്ലാത്തതുകൊണ്ട് അവിടെ ആരും ഇരുന്നില്ല, ഞങ്ങൾ രണ്ട് സൈഡിലായിട്ട് ഇരുന്നു. അപ്പോൾ കൈക്കാരന്മാരിൽ ഒരാൾ പറഞ്ഞു, ഈ കസേര ഇപ്പോൾ തൽക്കാലം മാറ്റിയിടുന്ന, അച്ഛൻ വരില്ലല്ലോ, ഇന്നിങ്ങളെ മാറ്റിയിടാന്ന് പറഞ്ഞ് ആ കസേര അങ്ങ് മാറ്റിയിട്ടപ്പോൾ ആ കസേരയുടെ അടിയിൽ ഒരു വലിയ മലമ്പ്രദേശത്ത് കാണുന്ന മൂത്ത മുരടിച്ച ഒരു വിഷപ്പാമ്പ് അവിടെ കയറി കിടക്കുക. അവർ വേഗം നല്ല ധൈര്യമുള്ള കൈക്കാരന്മാരാണ്, അവർ വേഗം ഒരു മുട്ടം വാടി കൊടുന്ന് ആഞ്ഞടിച്ച് അതിനെ കൊന്ന് കുഴിച്ചു മൂടി. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ ഇന്ന് വികാരിച്ചിന് തലവേദന വരാതെ ആ വികാരിച്ചനങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു എന്ന് വിചാരിക്കും. വികാരിച്ചൻ വന്ന സമയത്ത് കസേരങ്ങ വലിച്ചിരിക്കലുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഓരോ വന്ന് കസേരയൊക്കെ പൊക്കി നോക്കി വല്ല പാമ്പുണ്ടോ നോക്കിയിട്ടാണോ ഇരിക്കുന്നത്. ചിന്തിച്ച് നോക്കിയേ, നമ്മൾ വരും കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കും, അപ്പോൾ ചവിട്ടിയിട്ട് അടി കിടക്കുന്ന പാമ്പിനെ
ചവിട്ടമതി വികാരിച്ചനാണോ കപ്പിയാരാണോ നോക്കിയിട്ടാണോ പാമ്പിന് വേദിച്ച പാമ്പ് കടിക്കും. ആ മൂത്ത മുരടിച്ച ആ വഷപ്പാമ്പ് ആ സീസണിൽ കടിച്ച എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ചിന്തിച്ച് എൻ്റെ മെയിൻ വിഷയം ഈ കപ്പ ഇറച്ചിയുടെ സ്ഥിതി എന്താവും? ഫ്രീസല്ലോ, അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അല്ലേലു, ഞാൻ അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ച വിഷയം ഇതാണ്, ദൈവമേ എന്തെങ്കിലും കാരണത്താൽ അന്ന് വികാരിച്ച വന്ന് പാമ്പ് വികാരിച്ചനെ കടിച്ചു എന്ന് വിചാരിക്കുക, ആ കപ്പ ഇറച്ചിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ചിന്തി, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ വേഗം വികാരിച്ചെടുക്കുന്നു, ഹോസ്പിറ്റലിൽ കൊടുന്നു, ഇത് പിന്നെ പട്ടിക്കോ എന്തിനേലും എടുത്ത് കൊടുക്കും, പിന്നെ കൈക്കാരന്മാർ കഴിക്കുമോ, പിന്നെ ആരും കഴിക്കില്ല. വികാരിച്ചത് എന്തെങ്കിലും പറ്റി പിന്നെ ഇടവചനം അങ്ങനെയാണ്. ഒരാൾ പിന്നെ ഭക്ഷണം അതൊക്കെ എടുത്ത് വല്ലോ തെങ്ങിൻ്റെ ചുരുള വല്ല പട്ടിക്കോ വല്ലതും കൊടുക്കുക, അല്ലെങ്കിൽ വല്ലയിടത്ത് കൊടുത്തു വിടും. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ടല്ലോ, നമ്മൾ കപ്പ റെഡിയാക്കി, കോഴി റെഡിയാക്കി, താറാവ് റെഡിയാക്കി, മീൻ റെഡിയാക്കി, പൊരിച്ചു, വറുത്തു, ചാറ് വെച്ചു, കുടമ്പുളി ഇട്ടു, പാത്രത്തിലാക്കി, പീസ് പീസാക്കി, എല്ലാം റെഡിയാക്കി, നമുക്കുള്ള പാത്രം കഴുകി തുടച്ച് വെച്ചു, നമ്മൾ കൈ കഴുകി വന്നിരുന്നു. പക്ഷേ ആ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ, ആ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കോഴി നമ്മൾ കഴിക്കണോ പട്ടി കഴിക്കണോ എന്ന് ആര് തീരുമാനിക്കും? ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഊക്കുകൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന് ചിന്തിക്കരുത് സഹോദരങ്ങളെ. നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് കൃത്യം നടന്നുകൊണ്ടാണ് ഇതുവരെ വണ്ടി ഇടിക്കാത്തതെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ അനുദിനം സംരക്ഷിക്കുകയാണ്. അതാണ് 139-ാം സങ്കീർത്തനത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ മുകളിലും എൻ്റെ അപ്പൻ എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാംവിധം ഉന്നതമാണ് ഈ അറിവ്. ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ ദൈവം എൻ്റെ അപ്പൻ. എൻ്റെ ദൈവം എൻ്റെ മുമ്പിലും എൻ്റെ മുകളിലും. സാധാരണ ഭൂമിയിൽ അപ്പൻ്റെ കാര്യം നമുക്കറിയാം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അപ്പൻ അപ്പൻ്റെ വഴിക്ക് പോകും. ഫ്രീസ് അല്ലേ? ശരിയല്ലേ? പല കാലത്ത് കുടുംബത്തിൽ നമ്മൾ കാണുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് പറയുകയാണ്, ഈ അപ്പൻ മുമ്പിലും പുറകിലും മുകളിലും നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. കാവൽ നിൽക്കുക. ഇത് കപ്പ റെഡിയായി കഴിഞ്ഞാൽ വന്ന് വിളിക്കുകയല്ല, ആ കപ്പ കപ്പയ്ക്ക് കാവൽ നിൽക്കണം, നമ്മളെ വിളിച്ചുകൊണ്ട് വരണം, വരുന്ന വഴിക്ക് നമ്മളെ സംരക്ഷിക്കണം. ഈ കപ്പ നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടി ബാക്കി എല്ലാ അന്തരീക്ഷങ്ങളെയും ഈ അപ്പൻ ബാലൻസ് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ഈ കൺവെൻഷൻ ഇവിടെ ഉണ്ട്, ഈ കൺവെൻഷൻ ഗ്രൗണ്ട് ഇവിടെ വെച്ചതെന്ന് പറഞ്ഞല്ല, എല്ലാ അന്തരീക്ഷങ്ങളും ഈ അപ്പൻ ബാലൻസ് ചെയ്യണോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ മേൽക്കൂരയുടെ ബലത്തിൽ ഇരിക്കണം എന്ന് വിചാരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ സെക്കൻഡിലും നമുക്ക് മുമ്പിലും നമ്മുടെ പുറകിലും നമ്മുടെ മുകളിലും ഈ അപ്പൻ കാവൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ അപ്പൻ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വിളിച്ചോണ്ടെന്ന് ഇരിക്ക് കഴിക്ക് എന്ന് പറയുക. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിശ്വസിക്കണില്ല. ഇത് നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലാണ്. നിയമാവർത്തന പുസ്തകം അതിൽ 1-ാം അധ്യായം അതിൽ 31 മുതലുള്ള തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചില്ല. ഇതാണ് കർത്താവിൻ്റെ വേദന. ദൈവത്തെ വിശ്വസിക്കാതെ വ്യാജമായതിനെ വിശ്വസിക്കുക. അത് കാലാവസ്ഥ മഴക്കാറാണ് മഴ തന്നത്, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥ വന്നുകൊണ്ടാണ് വിളവുണ്ടായത്, ഇങ്ങനെയൊക്കെ പറയുക. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ എന്താണ് മഹത്വം? പരസ്പരം കൊടുക്കുക. പരസ്പരം മഹത്വം കൊടുക്കുകയും ഏകദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതി. കാരണം ഈ അപ്പനെ കുറിച്ച് അറിവില്ല. വചനം പഠിപ്പിക്കുകയാണ്, എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി വീട് മരുഭൂമിയിലൂടെ പുറപ്പാട് കാലഘട്ടത്തിൽ വന്ന ജനത്തെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു.
നിങ്ങൾക്ക് വഴി കാട്ടാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് സംരക്ഷണം തരാൻ നിങ്ങളുടെ മുകളിലും അവിടുന്ന് നടന്നിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കൺവെൻഷൻ ഗ്രൗണ്ട് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണുണ്ടോ? നിരീശ്വര ചിന്തയുടെ ഒരു വലിയ വേര് നമ്മുടെ ഉള്ളിൽ കടന്നു, ദൈവ നിഷേധത്തിൻ്റെ ഒരു വലിയ വേര് നമ്മളെല്ലാവരും പേറുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണ് കൺവെൻഷൻ കഴിഞ്ഞ് വീട് ഇന്ന് ഇവിടെ വന്നത്, എൻ്റെ കഴിവുകൊണ്ടാണ്. ഇതങ്ങനെ ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിലാണ് നാം ഇരിക്കുന്നത്. നാം ഇങ്ങനെ ഇരുന്നാൽ ആ റോമാലേഖനം ഒന്ന് അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിന്ന് വിട്ടുമാറാതെ ശവത്തിൻ്റെ അടുത്ത് കഴുകൻ എന്നതുപോലെ അങ്ങനെയുള്ള ദുശീലങ്ങളും അനുചിത പ്രവർത്തനങ്ങളും നമ്മുടെ പിടികൂടും നമ്മൾ മനസ്സിലാക്കണം. അവിടെയൊക്കെ വിടുതൽ വേണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ, തൂത്താലും തൂത്താലും പോകാത്ത സ്വഭാവം കണ്ട മേൽ വിടുതൽ കിട്ടാനുള്ള അടിസ്ഥാനപരമായ ഒരു ഹീലിംഗ് മെഡിസിനാണ് റോമാലേഖനത്തിൽ പറയണത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കണം, ഈ കർത്താവിനെ സ്നേഹിക്കണം. എൻ്റെ ദൈവം എന്നെ എൻ്റെ മുമ്പിൽ എൻ്റെ പുറകിലും കാവിൽ നിന്നുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്രീകൾ ലേഖനത്തിലേക്ക് വരാം. യാക്കോബ് ശ്രീകൾ ലേഖനത്തിൽ നമ്മുടെ ഒരു പാപത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ല. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുമെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഇഫ് ഗോഡ് വിൽസ്. മുസ്ലിം സഹോദരങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇൻഷാ അള്ളാ. ഇഫ് ഗോഡ് വിൽസ്, ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ ഞാൻ കൺവെൻഷന് വരും. ദൈവം തിരുമനസ്സായാൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തും. ദൈവം തിരുമനസ്സായാൽ ഞാൻ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മളെന്താ പറയണത്? ഇപ്പം ഞാൻ തന്നെ ചിന്തിച്ച് നോക്കി, ഞാൻ എൻ്റെ ആത്മാർത്ഥമായി ചിന്തിച്ച് നോക്കി, ഞാൻ ദൈവവചനം പഠിക്കുന്നുണ്ടൊക്കെയുണ്ട്, പക്ഷേ ചിന്തിച്ച് നോക്കി എൻ്റെ ബേസിക് ട്രെൻഡ് എന്നറിയോ? ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് പോകാൻ പറഞ്ഞത് 24-ാം തീയതി ഉച്ചയ്ക്ക് കാണാം. എന്ത് കാണാം? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വെല്ലിച്ചൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വെല്ലിച്ചൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ആ വെല്ലിച്ചൻ്റെ പല ഭാഗത്ത് എവിടെയാണ്, ആ വെല്ലിച്ചൻ്റെ അനിയൻ 40 വയസ്സുള്ള കൊച്ചച്ഛൻ, വെല്ലിച്ചൻ നോർത്ത് ഇന്ത്യയിൽ മിഷണറി, 50-55 വയസ്സുണ്ട്. അപ്പോൾ വെല്ലിച്ചൻ ധ്യാനം കൂടാൻ വേണ്ടി അട്ടപ്പാടി വന്നതാണ്. അപ്പോൾ വെല്ലിച്ചൻ പറയാണ്, വെല്ലിച്ചൻ്റെ അനുജൻ ഒരു കോൺഗ്രിയേഷണൽ കൊച്ചച്ഛനാണ്, ഈ ഭാഗത്ത് എവിടെയാണ്. ഈ കൊച്ചച്ഛൻ ഇവിടെ ഒരു കല്യാണം കെട്ടിക്കാൻ വേണ്ടി പോയി, ബന്ധുക്കളുടെ കല്യാണം. അങ്ങനെ കല്യാണം ആദ്യത്തേതെല്ലാം കഴിഞ്ഞെന്ത്, ആദ്യം എന്താ, ആ താലി കൊടുക്കലെല്ലാം, ആ സാരി കൊടുക്കുക, മോതിരം കൊടുക്കുക, കൊന്ത കൊടുക്കുക, സാരി കൊടുക്കുക, താലി കൊടുക്കുക, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മേശയുടെ അടുത്തേക്ക് വന്നിട്ട് വിവാഹപ്രതിജ്ഞ ചെല്ലിച്ചു കൊടുക്കണം അല്ലേ. അങ്ങനെ ആ ഇത് കൊടുത്തിട്ട് വിവാഹപ്രതിജ്ഞ ചെല്ലാൻ വേണ്ടി മേശയുടെ അടുത്തേക്ക് വരുമ്പം അവിടെ കിടന്ന് മരിച്ചു. ചിന്തിച്ചു നോക്ക സ്ഥിതി. ആ അച്ഛൻ്റെ ചേട്ടൻ 55 വയസ്സുണ്ട്, ഇന്നും മരിച്ചു ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അനിയൻ മരിച്ചുപോയി. 40 വയസ്സ്, 45 വയസ്സുണ്ടാവും. ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. ഞാൻ ഈ കുർബാന പൂർത്തിയാക്കുമെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? ഈ ഇട്ട ഉടുപ്പ്, ഈ ഇട്ട ഊറാറ ഞാൻ ഊരുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ദൈവം തിരുമനസ്സാകുമെങ്കിൽ ഇത് ഊരി എനിക്ക് തിരിച്ചേൽപ്പിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ഇവിടുന്ന് ഞാൻ തന്നെ തിരിച്ച് പുറകോട്ട് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ദൈവം തിരുമനസ്സായാൽ ഞാൻ നടന്ന് പുറകോട്ട് പോകും, അല്ലെങ്കിൽ എന്നെ എടുത്തുകൊണ്ട്. പ്രൈസ് ദ ലോർഡ്. പിന്നെ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും 24-ാം തീയതി 10 മണിക്ക് കാപ്പി അട്ടപ്പാടി കുടിക്കുമെന്ന് എങ്ങനെ പറയും? പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയണത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ദൈവം തിരുമനസ്സാകുമെങ്കിൽ ഞാൻ യഥായുക്തം പ്രവർത്തിക്കും. എന്നിട്ട് തുടർന്ന് വചനം പഠിപ്പിക്കുക, എന്നാൽ നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥമായി ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ പാപമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ട്രെൻഡ് ചിന്തിച്ച് നോക്ക്.
ഞാൻ ഗൗരവമായി ചിന്തിക്കാതിരുന്ന ഒരു പ്രധാന മേഖലയാണ്. ഇതെല്ലാം നമ്മളങ്ങനെ വീട് വെക്കുന്നു, കൃഷി ഇറക്കുന്നു, കൃഷി കൊയ്യുന്നു, ഇതൊക്കെ നമ്മുടെ അല്ലെങ്കിൽ രാസവളത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ വരണമെന്നാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം 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 എല്ലാറ്റിൻ്റെയും പിന്നിൽ ആ കരം, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ മുകളിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. ഈ അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. രണ്ട് കരങ്ങളും നന്നായി ഉയർത്താം. ഈ ദൈവത്തെ അപ്പനായിട്ട് സ്വീകരിച്ച് എനിക്ക് വേണ്ടി എപ്പോഴും എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹാലലുയ്യാം. ഹൃദയം തുറക്കട്ടെ. ഓ ദൈവമേ, ഇന്ന് ഈ ഭരണജ്ഞാനം, ഈ വിശുദ്ധ ഭൂമിയിൽ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ഓർമ്മയും സാന്നിധ്യവും കുട്ടികൊള്ളുന്ന ഈ പരിശുദ്ധമായ പ്രദേശത്ത്, ഈ ദേവാലയ അങ്കണത്തിൽ, ഓ ഇവിടെ തടിച്ചുകൂട്ടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ആത്മാവിൻ്റെ ഒരു നവ്യമായ ചൈതന്യം വ്യാപരിക്കട്ടെ. ഈ വിശ്വാസ വർഷത്തിൽ സ്വർഗസ്ഥനായ അപ്പനെ ഒരു വ്യക്തിയായി, എൻ്റെ അപ്പനായി സ്വീകരിച്ച് ഈ അപ്പൻ എന്നെ അനുദിനം നടത്തുന്നു. ഈ അപ്പൻ എനിക്ക് വസ്ത്രം തരുന്നു. ഈ അപ്പൻ എനിക്ക് ഉണ്ണാൻ തരുന്നു. ഈ അപ്പൻ എനിക്ക് ശ്വാസം തരുന്നു. ഈ അപ്പൻ എനിക്ക് വെള്ളം തരുന്നു. ഈ അപ്പൻ എനിക്ക് കാഴ്ച തരുന്നു. ഈ അപ്പനാണ് എനിക്ക് വേണ്ടി സകലതും ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവിന് ആത്മീയ നേത്രങ്ങളെ തുറക്കണമേ കർത്താവേ, അടഞ്ഞുപോയ കണ്ണുകളെ തുറക്കണമേ കർത്താവേ, അടഞ്ഞുപോയ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. യേശുവേ, ആരാധന 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 യേശുവേ 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 ഹല്ലേലൂയാ ശിവേ ആരാധന 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 ഉറക്കെ പറയാ ഹല്ലേലൂയാ. ഇങ്ങനെ നമുക്ക് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അഭ്യർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ കാണാത്ത നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ കരം യഥാർത്ഥമാണെന്ന് അംഗീകരിച്ച് രണ്ട് ഹല്ലേലി ഉറക്കെ പറയാ. പ്രൈസ് ദ ലോർഡ്.